ബന്ധങ്ങളിൽ ഒത്തിരി വിള്ളലുകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. പരിശുദ്ധമ്മ നമുക്ക് സമ്പൂർണ്ണ മാതൃകയും സമ്പൂർണമായ ഒരു മാധ്യസ്ഥവുമാണ്. ഗർഭിണിയായ ഒരു സ്ത്രീ ബത്ലഹേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഗർഭിണിയായ ഒരുവൾ എങ്ങനെ ആ ജീവിത രീതിയോട് ഒത്തുപോകണമെന്ന് അവൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഔസേപ്പിതാവിൻ്റെ ഭാര്യ എന്ന നിലയിൽ ഒരു കുടുംബിനി എങ്ങനെയായിരിക്കണമെന്ന് അവൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എലിസബത്തിനെ സന്ദർശിക്കുന്ന ഭാഗവും നമ്മൾ വായിക്കുമ്പോൾ ഒരു സ്ത്രീ അവളുടെ ബന്ധുമിത്രാദികളോട് എങ്ങനെ പെരുമാറണം, ആവശ്യം കണ്ടറിഞ്ഞ് അവിടെ ചെന്ന് സഹായിക്കണം എന്ന് തന്നെ അവതരിപ്പിക്കുക. ഇനി കാൽവരിയുടെ വിരിമാറിൽ അവൾ തൻ്റെ പുത്രൻ്റെ കൂടെ സഹിക്കുമ്പോൾ ഒരമ്മ മകനോട് എങ്ങനെയായിരിക്കണം, മകൻ്റെ വേദനകളിൽ എങ്ങനെ നിലനിൽക്കണമെന്ന് ആ അമ്മ പഠിപ്പിക്കുന്നു. പുത്രൻ്റെ മരണശേഷം പുത്രൻ്റെ സുഹൃത്തുക്കളായ ശിഷ്യന്മാരുടെ കൂടെയും അവൾ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ മകൻ്റെ കൂട്ടുകാരോട് ഒരമ്മ എങ്ങനെയായിരിക്കണമെന്ന് അവൾ നമ്മെ പറഞ്ഞു തരും. പ്രിയമുള്ളവരെ, ഈ അമ്മ നമ്മുടെ വലിയൊരു മാതൃകയാണ്. കുടുംബത്തിലെയും മറ്റുള്ള ഇടവഴികളിലുമൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നവരെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബന്ധം എങ്ങനെ നിലനിർത്തണമെന്ന് ഈ അമ്മ പഠിപ്പിക്കുന്നുണ്ട്. ഈ അമ്മയുടെ വലിയ മാറാത്ത മാധ്യസ്ഥം നമുക്ക് കൃപയാകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ.